ഹായ്, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് നോക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും എന്നുള്ള ടോപ്പിക്ക് കഴിയും. അപ്പോൾ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 2500 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര രൂപ? നമ്മളോട് ഇവിടെ കൂട്ടുപലിശയും സാധാരണ പലിശയും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? നമുക്ക് 2500 രൂപ ആണെന്ന് തന്നിട്ടുണ്ട്, 6% പലിശ നിരക്കിലാണെന്ന് തന്നിട്ടുണ്ട്, 2 വർഷത്തേക്കായിട്ടാണെന്നും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2500 എന്നുള്ളത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ പി ആണ്, അതായത് നിക്ഷേപിച്ച തുകയാണ്. 6% എന്നുള്ളത് നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ എൻ എത്രയാണ്? 2 വർഷത്തേക്കാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര രൂപയാണ്, ഇതറിയാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് പി ഇൻറ്റു ആർ ബൈ 100² ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയുള്ള ആൻസർ കിട്ടും. ഇവിടെ പി എന്ന് വെച്ചാൽ നിക്ഷേപിച്ച തുക, ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ 2 വർഷത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്ക്വയർ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ ഇക്വേഷനാണ് പി ഇൻറ്റു ആർ ബൈ 100² എന്നുള്ള ഇക്വേഷൻ. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ചെയ്യാം, പി ഇൻറ്റു ആർ ബൈ 100² ഇതാണ് ആ ഇക്വേഷൻ. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പി എന്ന് വെച്ചാൽ നമുക്കറിയാം 2500 ആണ്. 2500 × 6 എന്ന് വെച്ചാൽ 6 ആണ്. അപ്പോൾ 6/100 ഇതിൻ്റെ സ്ക്വയർ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 2500 × സ്ക്വയർ ആയതുകൊണ്ട് 2 പ്രാവശ്യമാണ്. അപ്പോൾ 6/100 × 6/100 ഈ 2 0 വെട്ടിക്കളയാം. പിന്നെ നമുക്കറിയാം 25 ഉം 100 ഉം ഇതെന്താണ്? 5 മൾട്ടിപ്പിൾസ് വരെ എന്താണ്? നമുക്ക് 25 ന് 5 ആയിട്ട് കളയാം. അതുപോലെ തന്നെ 100 എന്നുള്ളത് 20 ആവും. ഇതിനെ തന്നെ നമുക്ക് വീണ്ടും കളയാം 5/20. അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് എടുത്ത് എഴുതാണ് 5 × 6 × 6/20. എളുപ്പം മനസ്സിലാവാനായിട്ട് എടുത്ത് എഴുതിയതാണ്. അപ്പോൾ ഇവിടെ 5 ഉം 20 ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് 4 എന്ന് വരും. ഇവിടെ 6 × 6 എന്ന് വെച്ചാൽ എത്രയാണ്? 36 ആണ്. 36/4 എന്ന് വരും. 36/4 എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്കറിയാം 9 ആണ്. അപ്പോൾ നമുക്ക് 9 രൂപയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരാം. അതായത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രാമൻ 5000 രൂപ ഒരു ബാങ്കിൽ 2 വർഷത്തേക്ക് 12% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. രവി ഇതേ ബാങ്കിൽ 5000 രൂപ കൂട്ടുപലിശ ഇനത്തിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. 2 വർഷത്തിന് ശേഷം രവിക്ക് ലഭിക്കുന്ന അധിക തുക എത്ര? നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരാൾ ബാങ്കിൽ പോയിട്ട് അവിടെ 5000 രൂപ 2 വർഷത്തേക്ക് 12% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. അതുപോലെ തന്നെ അടുത്ത ആള് 5000 രൂപ എന്നുള്ളതിൽ തന്നെ എന്താണ് 2 വർഷത്തേക്ക് കൂട്ടുപലിശ എന്നുള്ള രീതിയിൽ നിക്ഷേപിച്ചു. ഇവിടെ നമുക്ക് രവിക്ക് ലഭിക്കുന്ന അധിക തുക എത്ര, അതായത് രവിക്ക് എത്ര കൂടുതൽ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്താണ് ഡിഫറൻസ് തന്നെയാണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വ്യത്യാസം തന്നെയാണ് ഇവിടെയും കാണേണ്ടത്. ഇവിടെ കൂട്ടുപലിശയും ഒരാൾ സാധാരണ പലിശയാണ്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും ഇവിടെ നമ്മൾ കാണേണ്ടത്. അപ്പൊ എന്ത് തന്നെയാണ്? നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ വീണ്ടും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെ ഒന്നുകൂടി യൂസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കാണാൻ പോവാണ്. ഇക്വേഷൻ എന്താണ്? പി ഇൻറ്റു ആർ ബൈ 100² ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ. ഇവിടെ പി എന്നുള്ളത് എന്താണ്? 5000 രൂപയാണ്. അപ്പോൾ 5000 × 6 എന്നുള്ളത് നമുക്ക് 12 ആണ്. 12/100 ഇതിൻ്റെ സ്ക്വയർ. ഇതിനൊന്നുകൂടി എടുത്തെഴുതുമ്പോൾ 5000 × 12/100 × 12/100 എന്ന് വരും. ഇവിടെ നമുക്ക് 3 0 വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടി ചെറുതാക്കാൻ പറ്റും. 5/10 എന്ന് വെച്ചാൽ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ 2 എന്ന് കിട്ടി. ബാക്കി നമുക്കിവിടെ 12 × 12/2 ഇത്രയേ ഉള്ളൂ. 12 × 12 എന്ന് വെച്ചാൽ എത്രയാണ്? അതായത് 12² എത്രയാണ്? 144 ആണ്. അപ്പോൾ 144/2 എന്നായി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും. അപ്പോൾ 72 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടാം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുകയ്ക്ക് 8% നിരക്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ 2 കൊല്ലത്തിലുള്ള വ്യത്യാസം 64 രൂപ എങ്കിൽ തുക എത്ര? നമ്മളോട്
ഇവിടെ എന്താണ് ശരിക്കും കാണാൻ പറഞ്ഞിട്ടുള്ളത്? തുക എത്ര? അതാണ് നമുക്ക് ഇവിടെ ശരിക്കും കാണുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, പിന്നെ എത്ര വർഷത്തേക്കാണെന്ന് തന്നിട്ടുണ്ട്, അതായത് 2 വർഷത്തേക്കാണ്. കൂട്ടുപലിശയും സാധാരണ പലിശയാണ് മുൻപത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ. പിന്നെ നമുക്കിവിടെ വേറൊന്നും തന്നിട്ടില്ല. ആ പിന്നെ നമുക്ക് വ്യത്യാസം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതായത് ഇത്ര നേരം നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? പി ഇൻറ്റു ആർ ബൈ 100 whole square. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ കൂട്ടുപലിശയും സാധാരണ പലിശയും അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ ആ ഡിഫറൻസ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്, അതായത് വ്യത്യാസം 64 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണേണ്ടത് പി ആണ്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പി ഇൻറ്റു ആർ ബൈ 100 whole square, അതിൽ പി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പി ഇൻറ്റു ആർ ബൈ 100 whole square ഇതെന്ന് വെച്ചാൽ എത്രയാണ്? 64 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പി എത്രയാണെന്ന് അറിയില്ല, പി വേണം കാണാനായിട്ട്. അപ്പോൾ പി ഇൻറ്റു ആർ എത്രയാണ്? 8 by 100, ഇതിൻ്റെ 100 whole square ആണ് 64 എന്നുള്ളത് തന്നു. ഇനി നമുക്ക് പി കാണാൻ എന്ത് ചെയ്താൽ മതി? പി ഈക്വൽസ് 64 by 8 by 100, ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? 64 × 100 by 8 whole square എന്ന് ഇതിന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അതായത് 64 × 100 by 8 × 100 by 8 എന്ന് വരും. ഇവിടെ നമുക്ക് 64 ഈ 8ഉം 8ഉം ക്യാൻസൽ ആവും, അതായത് 8 × 8 64 ആണ്, ന്യൂമറേറ്ററിലും 64 ആണ്. അപ്പോൾ അതൊന്നായി പോയി. ബാക്കി നമുക്കിവിടെ എത്രയാണ്? 10,000 ആണ് വരെ. അപ്പോൾ 10,000 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 8% പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ എ ബി എന്നിവർ ഒരേ തുക 2 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. എ സാധാരണ പലിശയ്ക്കും ബി കൂട്ടുപലിശയ്ക്കുമാണ് നിക്ഷേപിച്ചത്. ബിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ എയേക്കാൾ 128 രൂപ കൂടുതൽ ലഭിച്ചുവെങ്കിൽ നിക്ഷേപിച്ച തുക എത്ര? ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് നിക്ഷേപിച്ച തുകയാണ്, അതായത് പി തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാൻ പറ്റും. തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ പലിശയും കൂട്ടുപലിശയാണ് അത് തന്നിട്ടുണ്ട്. പിന്നെ 8% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വ്യത്യാസം 128 രൂപയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്, അതായത് 128 രൂപ കൂടുതൽ ലഭിച്ചു എന്ന് വെച്ചാൽ എന്താണ്? അത് തന്നെയാണ് അവിടുത്തെ ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് എന്നുള്ളത് 128 രൂപയാണ്. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ പി ഇൻറ്റു ആർ എന്നുള്ളത് ഇവിടെ എത്രയാണ്? 8 ആണ്. അപ്പോൾ 8 by 100 ഇതിൻ്റെ സ്ക്വയർ ഈക്വൽസ് 128 ആണ്. അപ്പോൾ പി എന്തായി? പി ഈക്വൽസ് 128 by 8 by 100 ഇതിൻ്റെ 100 whole square എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ ചെയ്ത പോലെ തന്നെ 128 × ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. അപ്പോൾ 100 by 8 × 100 by 8 എന്ന് കിട്ടി. 8 × 8 64 ആണ്. 128 by 64 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ 2 × 100 × 100 എന്ന് വരും. അതായത് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20,000 ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്കിതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. ഇനി ഈ ഒരു സെക്ഷനിലത്തെ ലാസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. 30,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 675 രൂപയായാൽ പലിശ നിരക്ക് 3%? നമ്മളോട് പലിശ നിരക്കാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണ് നമുക്കിവിടെ കാണേണ്ടത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ള കാര്യങ്ങൾ? നിക്ഷേപിച്ച തുക 30,000 ആണെന്ന് തന്നിട്ടുണ്ട്, 2 വർഷത്തേക്കാണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വ്യത്യാസം 675 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്ത് നമുക്കിവിടെ 6 പലിശ നിരക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ പി ഇൻറ്റു ആർ ബൈ 100 whole square ഈക്വൽസ്, ഇവിടെ നമുക്ക് പി എന്ന് വെച്ചാൽ 30,000 ആണ്. ഈ ആർ ബൈ 100 whole square 6 square by 100 square എന്ന് എഴുതാണ്. ഇതെന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വ്യത്യാസം 675 ആണ്. ഇതിനെ തന്നെ ഒന്നുകൂടി എടുത്തെഴുതുമ്പോൾ 30,000 × 100 square എന്ന് വെച്ചാൽ എത്രയായി? നമുക്ക് 10,000 കിട്ടും. ഇതെന്ന് വെച്ചാൽ 675 ആണ്.
നമുക്കിവിടെ ഈ പൂജ്യം വെട്ടി കളയാം. അപ്പൊ നമുക്കിവിടെ ആർ സ്ക്വയർ ഈക്വൽസ് 675/3 എന്ന് കിട്ടും. 675/3 എന്ന് വെച്ചാൽ 225 ആണ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ 225 ആണെന്ന് കിട്ടി. അപ്പോൾ ആർ എന്ന് വെച്ചാൽ എത്രയായിരിക്കും വരിക? റൂട്ട് 225 ആയിരിക്കും വരിക. അതായത് റൂട്ട് ഓഫ് 225 എന്ന് വെച്ചാൽ നമുക്ക് 15 ആണ് കിട്ടുക. അപ്പോൾ 15% ആണ് ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലിശ നിരക്ക് 15%. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്കിതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്ക് കഴിഞ്ഞു. അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അതിൽ നമ്മൾ രണ്ട് തരത്തിലാണ്, അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും രണ്ട് സെപ്പറേറ്റ് ഭാഗങ്ങളായിട്ടാണ് പഠിച്ചത്. സാധാരണ പലിശ കാണാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു, PNR/100. പിന്നെ കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലാണുള്ളത്, വാർഷികം, അർദ്ധവാർഷികം, പാദവാർഷികം. ഈ മൂന്നെണ്ണത്തിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇക്വേഷൻസ് പഠിച്ചു. പിന്നെ അതല്ലാണ്ട് നമ്മൾ ചെറിയ ചെറിയ ഫോർമുലാസ് പോലെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഈസിയാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.